കാട്ടാണ്ടിലും ഞങ്ങൾ കയറില്ല ഒരാളെ കാണിച്ചു തരാം. മമ്മി കുറെ പേര് ചോദിക്കുന്നുണ്ട്, മമ്മി എവിടെയാണ്, മമ്മി എവിടെയാണ് ചോദിക്കുന്നുണ്ട്. മമ്മി എവിടെയാണ്? ആക്ച്വലി എന്നെ ഒരിടത്തും കൊണ്ടുപോകത്തില്ല. ഓഹോ, എനിക്കിട്ടുള്ള പണിയാണല്ലേ, എനിക്കിട്ടുള്ള പണിയാണല്ലേ. മമ്മി എന്തോ തപ്പുന്നുണ്ട്, എന്തോ നീതി തപ്പുന്നുണ്ട്. മമ്മി കുറെ പേര് ചോദിക്കുന്നുണ്ട് എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു സ്ഥലത്തും കൊണ്ടുപോകത്തില്ല, എല്ലായിടം പോണോന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കൊണ്ടുപോകുകയല്ല ഒരിടത്ത്. ആ കൊള്ളാം 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 കൊള്ളാം. ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടുള്ള മൂവ് ആണ് കേട്ടോ മമ്മി. കൊറോണയാണ്, എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇനി എല്ലാത്തിലും ഞാൻ കാണും. പിന്നെ ഞാനങ്ങോട്ട് വിചാരിക്കണം എല്ലാത്തിലും കാണുന്നു. കണ്ട കാഴ്ച, ഈ മാസ്ക് വെക്കുന്നതിൽ പ്രത്യേകിച്ച് ഗുണമുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തുടത്തൊന്നുമില്ല. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന ചെറിയ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച്. എന്തോ വാങ്ങിക്കാനുള്ളത്? വീട്ടു സാധനങ്ങൾ ഇച്ചിരി മേടിക്കാനുണ്ട്, അത് കഴിയുമ്പോ പിന്നെ പുറത്തോട്ട് ഇറക്കില്ല. ഇപ്പോഴും മമ്മി ലേശം നാടകീയമായ സംസാരമാണ് എപ്പോഴും. എന്റെ ക്യാമറ എടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ നാടകീത. അപ്പം വീട്ടു സാധനങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കുറച്ച് മറ്റേ സാനിറ്റൈസർ അല്ല, വേറെ എന്തോ ഒരു സാധനം വേണം. മറ്റേ ഈ സർഫസ് ഡിസിൻഫെക്റ്റ്, ആ സാധനം ഒന്ന് വാങ്ങിക്കണം. അത് മസ്റ്റ് ആണ്. കാരണം കുറെ കൊറിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സോ അതൊക്കെ ഒന്ന് ഡിസിൻഫെക്ട് ചെയ്യണം. ആൻഡ് യാ പോയാലോ. നീതിന്യായം സംസ്കാരം മൊത്തത്തിൽ പണമാണ് അധികാരം, പോക്കറ്റിൽ നിറയും നിലവാരം, ഇല്ലെങ്കിൽ കുറവാണ് അഭിമാനം. ടിക് 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 ഘടികാരം. പല വഴികളിൽ പണം തേടി ഓടി, ഒടുവിൽ ചിന്തിച്ചപ്പോൾ എന്തൊക്കെയോ നേടി, പിടിവലി കൂടി നിരവധിയായി, ഒരിക്കലും മടങ്ങാത്ത പണത്തോടുള്ള ആർത്തി. അങ്ങനെ ഗൈസ്, ഡാഡിയുടെ മിലിട്ടറി ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 5 പേരെ അങ്ങോട്ട് കേട്ടത്തോളം തോന്നുന്നു. അപ്പം മമ്മി അടുത്ത സ്ലോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഗൈസ്, കുറച്ച് പാഴ്സൽസ് വന്നിട്ടുണ്ട്. നിങ്ങൾ സ്നേഹത്തോടെ അയച്ച കുറച്ച് പാഴ്സൽ വന്നിട്ടുണ്ട്. അത് മിക്കവാറും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ആക്കാം. അത് മാത്രമല്ല, നമ്മുടെ ബോൾട്ടിൻ്റെ ഒരു എന്താ പറയുക, ഒരു കിടിലൻ സാധനം വന്നിട്ടുണ്ട്. അത് നമുക്ക് നാളെ റിവീൽ ചെയ്യാം. അടിപൊളിയാണ്, ഐ ലവ് ഇറ്റ്. മമ്മി വന്നിരിക്കുകയാണ്. മമ്മി തിരക്കുണ്ടായിരുന്നമ്മ? ഭയങ്കര തിരക്കായിരുന്നേ, ഒരു രക്ഷയില്ല. എൻ്റെ അകത്ത് കയറി സാധനമൊക്കെ എടുത്ത് കുറച്ച് സാധനമേ കിട്ടിയുള്ളൂ. എല്ലാവരും ഫേസ് ഷീൽഡൊക്കെ വെക്കുന്നുണ്ടായിരുന്നോ? എല്ലാവരും വെച്ചിട്ടുണ്ട്. ആണോ? ഒരാളെ കയറ്റത്തുള്ളൂ. സാധനം കുറച്ചേ ഉള്ളായിരുന്നു, കുറച്ച് അത്യാവശ്യം പാൽപ്പൊടിയൊക്കെ ഇരുന്നു, അത് ചായപ്പൊടി ഒന്നും ഇല്ല. കട്ടനടിക്കാം. എല്ലാരും ഞങ്ങള് കയറില്ല. മമ്മി ഫുഡ് കഴിച്ചില്ലല്ലോ, എവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് മനസ്സിലാ. നല്ല കാര്യം വാ. നോക്കിയൊക്കെ നടക്കുവോ നീ? ഈ ഇടക്ക് കുറച്ച് ഷർട്ട് വാങ്ങുന്നുണ്ട്. അടുത്തല്ലോ.
പിടിച്ചില്ല ഇപ്പൊ പോസ്റ്റായാണ് കേട്ടാ അതെനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഇത് ഇവര് എന്തായി കാണിക്കണത്? ഏതായാലും മമ്മിയും കൂടി ഈ ചലഞ്ചിൽ വന്നിരിക്കണം. നമ്മുടെ മീര കുട്ടി ഒരു ചലഞ്ച് പറഞ്ഞിരിക്കുവായിരുന്നു. ഓ, കോപ്പി റൈറ്റ്. മീരയുടെ ചെലവാണ്. അപ്പൊ അതെ, അവന്മാര് പിടിച്ച പിടിയാലെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ മമ്മിയും കൂടി ഈ ചലഞ്ചിൽ അങ്ങ് വയറിളക്കിയിട്ടല്ല, രണ്ടു ദിവസം പട്ടിണി കിടക്കുന്ന പറയാം. അവന്മാര് നിന്ന നിപ്പിലാണ് പോയത്. ഊ ഗായ്സ്, നേരത്തെ മറ്റേ അഭിനെ വണ്ടി പിടിച്ചേ കണ്ടായിരുന്നോ? ഓ, എന്ത്, ഞാൻ പിടിച്ചു മാറ്റിക്കൊണ്ടാണ് എന്റെ മോനെ. നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണ മീരക്കുട്ടിയാണ്. ബൈ ദി വേ ഗൈസ്, മീരയുടെ ചെലവാണ്, ചെലവ് മാത്രം ഒരു മാരക ചലഞ്ച് കൊണ്ട്. ദേ, പുതിയൊരു വ്ളോഗിസ്റ്റ് വന്നിട്ടുണ്ട്. പേര് പറയണം. നേരത്തെ എന്താ സംബന്ധം? നീ കണ്ടായിരുന്നത് എന്റെ ഷോൾഡർ ഇപ്പൊ ഒരു വണ്ടി കൊണ്ടുപോയ. ഇന്ന് മിക്കാറും എബിയുടെ ഷഷ്ടി പൂർത്തിയാകട്ടെ അളിയാ. നിന്റെ ജീവിതം ഞാൻ രക്ഷിച്ചു. നിന്റെ ജീവിതം, അയ്യോ കൊറോണ, നിന്റെ ജീവിതം ഞാൻ, സഞ്ജു നീ കണ്ട അവന്റെ ജീവിതം ഞാൻ ഞാനില്ലാതെ ഒരുത്തൻ എന്റെ മുമ്പേ വന്നേനെ ഇവരെ കൊളത്തിക്കൊണ്ട് പോയനെ. എന്നെ പിടിച്ചു ഒരു മാർഗത്. എനിക്ക് എനിക്ക് വിശപ്പിന്റെ അസ്കൃതി ഉള്ളതാണ്, എനിക്ക് വിശപ്പിന്റെ അസ്കൃതി ഉള്ളതാണ്. ഞാൻ നിങ്ങൾ ഇവിടെ കമന്റ് അടിച്ചിട്ടുണ്ട്, ഞാൻ പോയി കുറച്ച് ബ്ലിങ് ആവുന്നുണ്ടോ സംശയമുണ്ട്. ഒന്ന് കമന്റ് ചെയ്യാം. ഈ ഇടക്ക് ഇവള് കുറച്ച് കുറച്ച് കോൺഷ്യസ് ആവുന്നുണ്ട്. ഒരു ഒരു വൻ തോതിൽ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടിന്റെ കോപ്പി, ഒരു കോപ്പിലൊരു ഗാനം വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ആൾക്കാരെല്ലാരും അല്ല, നമ്മളെവിടെ നമുക്ക് അവർക്ക് ചോദിച്ചു. പതിനൊന്ന് മണിയാകുമ്പോ ഇറങ്ങി വരും താഴോട്ട്. ഒരു ഗ്ലാസ് അമ്മ എന്നെയല്ല ചോദിക്കുന്നേ കുറിച്ച്. ഗൈസ് നോട്ട്, ഞാൻ ഒരു അൺബോൺ സണ്ണാക്കാണ് എന്നെ കാണിച്ചോണ്ടിരിക്കുന്നത്. നിന്നെ ആര് വിളിച്ച്? ഇവരാര് വിളിച്ച്? നിന്നെ ആര് വിളിച്ച്? നിന്നെ ആര് വിളിച്ച്? സ്നേഹം കൂടുതലുണ്ട്, അത് കൊള്ളാന്ന് ഞാൻ പറയാം. കണ്ടാ കണ്ടാ കാണിച്ച് പറ. മമ്മി ഒത്തിരി സ്നേഹമുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കാണ്, എന്നോടാണോ ഇവനോടാണോ? സഞ്ജു ആണ്. കണ്ട അടി മമ്മി, അടി ഞാൻ തേടിയ വള്ളി കാലിൽ ചുറ്റി, നീ നേടിയതൊക്കെ എങ്ങു പോയി? അത് കൊണ്ടുപോയി നീ പൂജ്യമായി, ഒന്നും മിച്ചമില്ല അത് ബോധ്യമായി. അത് എനിക്ക് വേണം. What is up people, it's me Sanju this side. Guys, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? താസയിലാണ്. നമ്മൾ ചുമ്മാ ക്യാമറ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ആൽഫ ബ്രാവോ ചാർലി. ചക് ചക് ചക്. വിൻഡോ ലേക്ക് ഇടുന്നതാണോ? അതാ പറഞ്ഞ നല്ല വൈഡ്. ഇതിന് എല്ലാം കൂടെ നല്ല വിഷയം. അതൊന്നും അറിയാൻ പറ്റും. 17:40 നമ്മ ക്ഷീണമുണ്ട്. കാരണം അമ്മമാര് സാധനം വരുന്നതേ. ക്ഷീണം അല്ലേ? അത് തന്നെ. പിന്നെ കുറച്ച് ഞാൻ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് ചലഞ്ച് ചെയ്തിട്ടില്ലേ? ആ അടിപൊളി. എനിക്കും കുറച്ച് എനർജി കൊടുക്കണം. സഞ്ജു എനർജി ഓൺ ആവാൻ പറ്റുന്നില്ല. രണ്ടുപേരുടെ ജീവിതം ഞാൻ രക്ഷിച്ചു. ജീവൻ ഞാൻ രക്ഷിച്ചു, അത് നീ മറക്കരുത്.
വീഡിയോ പ്രൂഫ് ആണ് കേട്ടല്ലോ വരുമല്ലേടക്കടിക്കുന്ന അല്ല അവർക്ക് അത്രയും സ്ഥലം അപ്പുറത്ത് കിടപ്പുണ്ട് ഇങ്ങോട്ട് അയാള് കിടന്ന് കാർന്നു വണ്ടി പോയി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേ വണ്ടി പോയി കഴിഞ്ഞിട്ട് ഇവൻ ആ കാറ്റടിച്ചിട്ട് ആ വണ്ടിയുടെ പുറകെ കാറ്റടിച്ചിട്ട് അതിസാഹസികമായ ഒരു ചലഞ്ച് ആയിരുന്നു ഇങ്ങനൊന്നും ആരും ചെയ്യരുത് ഇവിടെ ഏറെ പിടിച്ചു നിൽക്കുക എന്നിട്ടും ചാടിയിരിക്കണം എനിക്ക് ആ അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ പരേഡ് ഒക്കെ കഴിഞ്ഞു വൈൻഡ് അപ്പ് ചെയ്യാണ് തിരിച്ചു പോവാണ് വിറകെ കൺഗ്രാജുലേഷൻസ് ഉയരങ്ങളിൽ ഉയരങ്ങൾ എത്തട്ടെ പരേഡ് എന്താ ഇനി ഇവന്റെ ചലഞ്ച് ഇതേ ഒരാഴ്ച പുറകെ കടക്കുക വീട്ടിലങ്ങ് എത്തിയിരിക്കുവാണ് ഇന്ന് കുറച്ചുകൂടി വീഡിയോ എടുത്ത കൊള്ളാന്ന് പറഞ്ഞു പക്ഷേ ലിറ്ററലി ടയർഡാണ് ആ ഫുഡും കൂടി അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ശരിക്കും പണി കിട്ടിയിരിക്കുകയാണ് അതായത് ഇവിടെ കുറച്ച് പാഴ്സൽസ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ നാളെ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും